പ്രിയപ്പെട്ടവരെ, ഏത് കാലഘട്ടം പരിശോധിച്ചാലും സഭാതലവന്മാർ സമാധാനത്തോടുകൂടി എറണാകുളം അരമനയിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ, അവരുടെ ഭരണ ചുമതലകൾ അവർക്ക് കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതിനൊറ്റ കാരണമേ നമുക്ക് പറയാനുള്ളൂ, വൈദികരുടെ അഹങ്കാരം, ധാർഷ്ട്യം, ദൈവത്തോട് യാതൊരുവിധ കമ്മിറ്റ്മെൻ്റ് അവർക്കില്ല എന്നുള്ളതാണ്. എല്ലാ വൈദികരും മോശമാണെന്ന് പറയുന്നില്ല, എത്രയോ നല്ല വിശുദ്ധരായ വൈദികർ നമുക്കൂടെ ഉണ്ട്. എന്നിരുന്നാലും ഇതുപോലെ കുറേ എണ്ണം എല്ലാ കാലത്തും ഈ അതിരൂപതയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛൻ, അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു വൈദികനാണ്. അദ്ദേഹത്തിന് സഭാതലവനോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യമാണ്. സഭാതലവൻ്റെ ഡ്രൈവറോട് എത്ര ക്രൂരമായ വാക്കുകളാണ് ഈ അച്ഛൻ ഉപയോഗിച്ചത് എന്നോർക്കുമ്പോൾ അങ്ങേറ്റം ദുഃഖം തോന്നാറുണ്ട്. ഞങ്ങളൊക്കെ ഇത് വിളിച്ച് പറയുന്നത് കൊണ്ട് ഇവർ ഇത് തിരുത്തുമെന്നൊന്നും ഞങ്ങളാരും വിചാരിക്കുന്നില്ല, അവരങ്ങനെ ചെയ്യുന്നവരുമല്ല. ഇതൊക്കെ സർവശക്തൻ്റെ കരങ്ങൾ തന്നെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സിറോ മലബാർ സഭയുടെ തലവൻ പോലീസ് സംരക്ഷണത്തിൽ കുർബാന ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ എപ്പോഴും അവഹേളിക്കുന്നുണ്ടല്ലോ. അത് ഏറ്റുപിടിക്കുന്ന ചില വ്യക്തികളും ചില സാമൂഹ്യ പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ അതൊക്കെ ഏറ്റുപിടിച്ച് പലപ്പോഴായിട്ട് ടി വി ചാനലുകളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനൊന്ന് പറയട്ടെ, 2021 December 25 സഭയുടെ വിശുദ്ധ കുർബാന സഭാ അധ്യക്ഷൻ്റെ കത്തീഡ്രൽ പള്ളിയിൽ നടക്കുവാൻ പാടില്ല എന്ന് ജെറി ഞാളിയത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു വൈദികൻ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് വൈദിക സമിതിയോട് അഭ്യർത്ഥിക്കുന്നത് നമ്മളെല്ലാം കേട്ടതാണല്ലോ. ഒരു കാരണവശാലും സഭാതലവൻ്റെ കുർബാന നടക്കാൻ പാടില്ല. കുർബാന നടന്നാൽ വത്തിക്കാൻ ഈ വിഷയം പിന്നെ ശ്രദ്ധിക്കില്ല, വത്തിക്കാൻ കാര്യമായി എടുക്കത്തില്ല, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് കണ്ട് നമ്മളെ തഴയും എന്ന് ജെറി പറയുന്ന വാക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കാം. ഞാനൊരു സംഭവം നിങ്ങളോട് പറയട്ടെ, ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അതിരൂക്ഷമായി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ 2018 January 4 ഒരു വൈദിക സമിതി യോഗം ചേരാൻ പോവുകയാണ്. ആ വൈദിക സമിതിയിലേക്ക് അഭിബന്ധ്യ ജോർജ് ആലഞ്ചേരി പിതാവിനെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വലിയ പദ്ധതിയിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. പിതാവ് ഇതൊന്നും മനസ്സിലാക്കാതെ ആ യോഗത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ 2-3 വൈദികർ വിളിച്ച് പറയുകയാണ്, പിതാവിനെ അങ്ങോട്ടേക്ക് വിടരുത്, പിതാവിനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഉടനെ തന്നെ പെട്ടെന്ന് പിതാവ് ഇതൊന്നും അറിയുന്നില്ല. കുറേ വ്യക്തികൾ ഇതറിഞ്ഞ് ഓടി അരമനയിലെത്തുകയാണ്. ആ സമയത്ത് പിതാവ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് വന്ന് പിതാവിനെ കയറി പിടിക്കുന്നു, പിതാവിനെ പോകരുത്, പിതാവ് എന്ത് പറ്റി, പിതാവിനെ അവർ ഉപദ്രവിക്കും, പോകരുത്. പിതാവ് ഇതൊന്നും കാര്യമാക്കുന്നില്ല, പിതാവിനെ വട്ടം പിടിക്കുകയാണ്. പിതാവിൻ്റെ സ്ഥാനചിഹ്നങ്ങളും സ്ഥാനവസ്ത്രവും എല്ലാം വലിച്ച് കീറി പിതാവിനെ ഉന്തി പുറത്തിടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ സമയത്ത് 50 വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ അരമനയിലേക്ക് ഓടിയെത്തിയതുകൊണ്ട് പിതാവ് രക്ഷപ്പെടുകയായിരുന്നു. അത്ര ക്രൂരമായിട്ട് പിതാവിനെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഇവർ തയ്യാറെടുക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇത്ര ക്രൂരത ചെയ്യുവാനായിട്ട് തയ്യാറെടുക്കുന്ന ഈ എറണാകുളം അതിരൂപതയിലെ വൈദികർ, അവരെന്ത് നന്മയാണ് സമൂഹത്തിന് പങ്കുവയ്ക്കാനുള്ളത് എന്നിവിടെ പറയേണ്ടിയിരിക്കുന്നു.